ശബരിമലയിൽ തിരക്കിൽ നേരിയ കുറവ്. അവധി ദിനമായി ഇന്ന് കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവ് ഭക്തരാണ് ദർശനത്തിനെത്തിയത്. അതേസമയം ഭക്തർ കെട്ടിനിറയ്ക്കുമ്പോൾ കെട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മേൽശാന്തി പി എൻ വാസുദേവൻ നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. ശബരിമല നട തുറന്ന് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ പ്രതീക്ഷിച്ചതിൽ കുറവ് തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. ആദ്യ ദിനം 15,000 ഭക്തരും കഴിഞ്ഞ രണ്ട് ദിവസമായി 50,000 ഭക്തരും മല ചവിട്ടിയെങ്കിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തതിൽ കുറവ് ഭക്തരാണ് അവധി ദിനമായിട്ട് പോലും എത്തിയത്. അതേസമയം 400-ഓളം ഭക്തർ പരമ്പരാഗത കാനനപാത വഴി എത്തി. വനം വകുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥരെ കാനനപാതയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. അതേസമയം ദർശനത്തിന് വരുന്ന ഭക്തർ കെട്ടുനിറയ്ക്കുമ്പോൾ കെട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് മേൽശാന്തി മഹേഷ് നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കണം. അയ്യപ്പനെ പൂജിക്കാൻ തനിക്ക് അവസരം ലഭിച്ചത് മഹാഭാഗ്യമെന്നും ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ സ്നേഹം ലഭിക്കുന്നുണ്ടെന്നും മേൽശാന്തി വ്യക്തമാക്കി. അയ്യപ്പസ്വാമിയെ ഒന്ന് കണ്ട് തൊഴുവാനായിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് കടന്നു പോകുന്ന ഒരു മഹാക്ഷേത്രം, വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രം. അതിൽ ഈ അയ്യപ്പനെ ധർമ്മശാസ്താവായി കലിയുഗവരതനായി ശബരിമലയിൽ കുടികൊള്ളുന്ന ആ അയ്യപ്പനെ ദിവസവും പരിചരിക്കാനും ഭക്തിശ്രദ്ധയോടെ പൂജിക്കാനും സാധിക്കുന്നത് ഏതൊരാളുടെയും മനസ്സിൽ എന്നുമുള്ള ആഗ്രഹമാണ്. അത് അയ്യപ്പ സ്വാമിയുടെയും ഗുരുകാരണവന്മാരുടെ പരദേവതയുടെ വിശേഷിച്ച് പാറമേക്കാവിലമ്മയുടെയും അനുഗ്രഹം കൊണ്ട് ഈ ഉള്ളവനിൽ ഈ കൊല്ലം വന്നു ചേർന്നിരിക്കുകയാണ്. അതിൽ എന്താ ഇനി പറയേണ്ടത്, വളരെ ഒരു ആനന്ദമായിട്ട് കരുതുകയാണ്, ഒരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ്. നിലവിൽ ആയുർവേദ, ഹോമിയോ, അലോപ്പതി ആശുപത്രികളുടെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. ജനം സന്നിധാനം.